പറയാൻ നിൽക്കണ്ട. ഡോക്ടർ എന്നോട് വിവരങ്ങൾ പറഞ്ഞു. വേണ്ട മോളെ, നീ വിളിച്ചപ്പോ ഞാൻ നിന്നോട് കാര്യങ്ങൾ പറഞ്ഞതാ. എന്റെ ബാലയ്ക്ക് എന്തുണ്ടായാലും നീ ഈ സമയത്ത് റിസ്ക് എടുക്കരുത്. എന്റെ ചേച്ചിയെ പിന്നെ ഞാൻ മരണത്തിലേക്ക് പറഞ്ഞു വിടണോ? ദേ എനിക്ക് ഒരു കുഴപ്പവുമില്ല, ഞാൻ പൂർണ്ണ ആരോഗ്യവതിയാ എന്ന് ഡോക്ടർ പറഞ്ഞു. ഇല്ലല്ലോ, അവർക്ക് പോലും നേരിയ ആശങ്കയുണ്ട്. നിന്റെ ബോഡി ഈ സർജറിയുമായി പൊരുത്തപ്പെടാത്തിടത്തോളം കാലം അപകടമാണ്. പിന്നെ ഇതുവരെ ബാലയുമായി മാച്ച് ചെയ്യുന്ന ഒരാൾ വരാത്തതുകൊണ്ട് ഡോക്ടേഴ്സ് ചിലപ്പോൾ നിന്റെ ആവശ്യം അംഗീകരിച്ചേക്കും. അദ്ദേഹം പിന്തിരിപ്പിക്കാനാണ് നോക്കിയത്. ആരതിന് ശ്രമിച്ചാലും ഞാൻ പിന്തിരിയില്ല. എനിക്ക് എന്റെ ചേച്ചിയെ രക്ഷിക്കണം. ചേച്ചി ഇല്ലാത്ത ലോകത്ത് ഞാൻ പിന്നെ എന്തിനാ? കുഞ്ഞു പോയി, ഇനി അതിന് പിന്നാലെ ചേച്ചിക്ക് ആ വിധി വന്നോ? പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അഭിയേട്ട, ഒരു പ്രയോജനവുമില്ല. അങ്ങനെ ചിന്തിക്കുന്നവൾക്ക് പിന്നെ എന്തുകൊണ്ട് ചേച്ചി സഹായിച്ചൂടാ? ഞാൻ എന്റെ ശരിക്കൊപ്പോ ഗണേശനെയാണ് അഭിയേട്ടൻ ഭയക്കുന്നതെങ്കിൽ അത് കാര്യമാക്കണ്ട. ഗണേശൻ എന്നെ എതിർക്കില്ല, എതിർത്താ അത് കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഗണേശനെ അറിയാം. ഞാൻ ഭയക്കുന്നത് നിന്റെ ആരോഗ്യം തന്നെയാ. സാധാരണ ഇതുപോലൊരു സാഹചര്യം വരുമ്പോ ആർക്കായാലും അല്പസ്വല്പം ഭയമൊക്കെ ഉണ്ടാവും. എന്നാ ഇവിടെ ഞാൻ സന്തോഷത്തോടെയാ ഈ കർമ്മം ചെയ്യാൻ പോകുന്നത്. ഭയം ഒട്ടുമില്ല. എന്നാ അതിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോണോന്ന് പറയുമ്പോ ഞാൻ തളർന്നു പോവും. എനിക്ക് ശക്തി ചോർന്നു പോവും അഭേട്ട. ഇതൊരു ത്യാഗമല്ല, ഞാൻ എന്റെ ചേച്ചിയോട് ചെയ്ത നന്ദികേടിനുള്ള പ്രായശ്ചിത്തോ? അതിന് ഗായത്രി എന്ത് നന്ദിയുടെ ബാലയോട്? ഏ ഒന്നുമില്ല, ഒന്നുമില്ല ബേട്ട. എന്താ മോനെ? അമ്മേ, നമ്മൾ ഭയന്നത് എന്നെ സംഭവിച്ചു. ഗായത്രി ഹോസ്പിറ്റലിലേക്ക് പോയത് ചേച്ചി സഹായിക്കാൻ തന്നെയാ. വൃക്കദാനം ചെയ്യാൻ ഗായത്രി തീരുമാനിച്ചോ? ഡോക്ടർമാരെ കൊണ്ടുപോലും സ്വന്തം ആവശ്യം അംഗീകരിക്കാനുള്ള വാശിയില്ല അവളിപ്പോ. അതിനുള്ള ആരോഗ്യം പോലും അവൾക്കിപ്പോ ഇല്ല. ചേച്ചിയെ സഹായിക്കുന്ന അനിയത്തിക്കും ചിലപ്പോ അപകടം ഉണ്ടായിരുന്നു വരാം. അത്രത്തോളം ഒന്നും പോകേണ്ട കാര്യമില്ലായിരുന്നു. നിനക്ക് ഗായത്രി അതിൽ നിന്ന് പിന്തിരിപ്പിച്ചൂടെ മോനെ? അവളുടെ സ്വഭാവം ഞാൻ നന്നായി പഠിച്ചതാ. ഒരു കാര്യം തീരുമാനിച്ചാ അതിൽ നിന്ന് അവൾ പിന്മാറില്ല. ഈ വിഷയത്തിൽ എന്റേത് തണുത്ത പ്രതികരണമാണെന്ന് അവൾ മനസ്സിലാക്കി. അതുകൊണ്ടാ ഒരു തീരുമാനം എടുത്തപ്പോ അതേപ്പറ്റി എന്നോട് പോലും ചോദിക്കാതെ ഇറങ്ങി പുറപ്പെട്ടത്. അവളുടെ ജീവൻ അപകടത്തിലാകുന്ന ഒരു പ്രവൃത്തിക്കും കൂട്ടു നിൽക്കാൻ എനിക്ക് വയ്യമ്മേ. ഇതുപോലെ എത്ര എത്ര അപകടങ്ങൾ നടക്കുന്നു, അവരെയൊക്കെ സഹായിക്കാൻ എത്രയോ പേര് മുന്നോട്ട് വരുന്നു. എന്നിട്ടും ഇത്രയും സ്വാധീനമുള്ള ഒരു കളക്ടറെ സഹായിക്കാൻ എന്താ ആരെയും കിട്ടാത്തത്? മറ്റേത് ബ്ലഡ് ഗ്രൂപ്പാണെങ്കിലും ആൾക്കാർ ഇഷ്ടം പോലെ കിട്ടിയനെ. ഇവിടെ മാച്ചായ ആരും വന്നിട്ടില്ല. ബാലേശന്റെ സർജറി നീണ്ടുപോയ അവരെ വെന്റിലേറ്ററിലേക്ക് മാറ്റേണ്ടി വരും. അത് ഒഴിവാക്കാനാ ഡോക്ടേഴ്സ് തീവ്രമായി ശ്രമിക്കുന്നത്. അവിടെയും എല്ലാവരും ഗായത്രി പറഞ്ഞു തിരുത്താൻ ശ്രമിക്കുന്നുണ്ടെന്നാ അറിയാൻ കഴിഞ്ഞത്. എന്നാലും അവൾ മാറുമെന്ന് തോന്നില്ലമ്മേ. ഇനി മറ്റാരെങ്കിലും കിട്ടിയാലും ഗായത്രി പിന്മാറാൻ സാധ്യതയില്ല.
ചേച്ചിക്ക് വൃക്കദാനം ചെയ്ത് ഒരു പുതുജീവൻ കൊടുക്കുന്നതിന്റെ ആനന്ദത്തിലായിരിക്കും അവളിപ്പോ. അവിടേക്ക് കയറി ചെന്ന ഞാനൊരു വില്ലനായി പോകുന്നുള്ള സംശയമുണ്ട് എനിക്കിപ്പോ. ഗായത്രി നിന്റെ ഭാര്യയാണ്, പറയാനുള്ളത് നിനക്ക് പറയാം. ഇങ്ങനെ ഒരു സഹായം ചെയ്തിട്ട് അവളെ നഷ്ടപ്പെട്ട ഈ പറയുന്നവരൊക്കെ തിരികെ കൊണ്ട് തരുമോ അവളെ? ഞാൻ ഉടനെ അങ്ങോട്ട് പോവാ. സമയം ഒട്ടും ശരിയല്ലമ്മ, അതുകൊണ്ടാ ഒന്നിനു പിറകെ ഒന്നായി ഓരോരോ പരീക്ഷണങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓ കേട്ടോ, അല്ല ഈ ഭൂമിയിൽ നിന്ന് ഒഴിവായി പോകണമെന്ന് ആഗ്രഹിച്ചവരൊക്കെ ഇപ്പൊ ആ ഘട്ടത്തില്ല. പ്രാർത്ഥിക്ക്, എന്നിട്ട് എല്ലാവരെയും ഒഴിവാക്ക്. അവസാനം ഭൂമിക്ക് ഭാരമായവരോടൊപ്പം ജീവിതം ആഘോഷമാക്കി കഴിയാം. അവനവന്റെ സ്വഭാവത്തിനനുസരിച്ച ഓരോന്നും വന്നു ഭവിക്കുന്നത്. അതിന് മറ്റുള്ളവരെ പഴിചാരിയിട്ടും പ്രാഗിയിട്ടും എന്താ കാര്യം? എങ്ങോട്ടാ എങ്ങോട്ടായാലും അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. വീടിനകത്ത് കയറാൻ പാടില്ലാത്തവളെ ഇത്തിരി നേരം പുറത്തു നിന്നാ അത്രേ സമാധാനം. പിന്നെ പോകുന്നത് എങ്ങോട്ടാണെന്ന് തിരക്കണ്ട. ഗംഗമോളായിരുന്നു, വാ കയറി വാ. സന്തോഷം അടക്കി പിടിക്കാൻ കഴിയാത്തതുകൊണ്ടേ അത് പങ്കുവെക്കാൻ വന്നാവൂ അല്ലേ? അവള് തീരാറായോ? ആ ഒന്ന് ആസ്പത്രിയിലോട്ട് പോണെന്നുണ്ടായിരുന്നു, പിന്നെ അവിടെ നിൽക്കണ തമ്പുരാക്കന്മാർക്ക് എന്റെ വരവ് പിടിക്കില്ലല്ലോ. എനിക്കാണെങ്കിൽ അഭിനയം വശമില്ലാത്തോണ്ട് സങ്കടം നടിക്കാനും പറ്റത്തില്ല. ഒരു ചെറിയ വിഷയമുണ്ട് മുത്തശ്ശ, ബാലയുടെ കിഡ്നി തകരാറിലായി. അതൊരു നല്ല കാര്യമല്ലേ? അപ്പോ നമ്മൾ ആശിച്ചത് പെട്ടെന്ന് നടക്കുമല്ലോ. നടക്കുമായിരുന്നു, അവൾക്ക് കിഡ്നി ദാനം ചെയ്യാൻ ആരും വരാത്ത സാഹചര്യത്തിൽ പ്രത്യേകിച്ച്. എന്നാൽ ഇവിടെ അതിന് തടസ്സമായിട്ട് ഒരാള് നിൽക്കുക. ഏതെങ്കിലും തെണ്ടുകള് അവളെ സഹായിക്കാന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വന്നിരുന്നോ? ഒരാള് അതിനുവേണ്ടി തയ്യാറായി കഴിഞ്ഞു. മുത്തശ്ശന്റെ കൊച്ചുമോള്. ഗായത്രിയുടെയും ബാലയുടെയും ഒരേ ബ്ലഡ് ഗ്രൂപ്പാ. അതുകൊണ്ട് മിക്കവാറും ഗായത്രി തന്നെ ചേച്ചിക്ക് വേണ്ടി അങ്ങനെ ഒരു ത്യാഗം ചെയ്യും. അതിനെ തടയണം മുത്തശ്ശ. നാണം കെട്ടവന്മാര്, എന്തുണ്ടായാലും ആ ഭാരം മുഴുവൻ എന്റെ കുഞ്ഞിന്റെ തലയിൽ കെട്ടിവെക്കുന്ന നന്ദി കെട്ടവന്മാര്. ആ നാഥൻ മുന്നിൽ പോയി നിന്ന് കരഞ്ഞ് കാല് പിടിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരിക്കലും എന്റെ പൊടിമോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കില്ലായിരുന്നു. ഗായത്രി ഒരു ഷോക്കിൽ നിന്ന് മുക്തിയായിട്ടില്ല. അവൾ ശരിക്കും ആഹാരം പോലും കഴിക്കുന്നുണ്ടായിരുന്നില്ല. ആരോഗ്യം പോലും വഷളായിരിക്കുന്ന ഈ നേരത്താ ശരീരം കീറിമുറിക്കാൻ പോകുന്നത്. സമ്മതിക്കില്ല ഞാൻ, എന്റെ മോളെ കുരുതി കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവളങ്ങ് പോയാലും ബാല ജീവിച്ചിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അവിടെ ചിലർക്ക്. എത്രയും പെട്ടെന്ന് ഗായത്രി അതിൽ നിന്ന് പിന്തിരിപ്പിച്ചില്ലെങ്കിൽ ദേ കാര്യങ്ങൾ കൂടുതൽ വഷളാവും. ഗായത്രിക്ക് ബാലയെ സഹായിക്കേണ്ടി വരും. എന്നാൽ അപകടത്തിൽ അവൾ തീർന്നില്ലല്ലോ. അവളുടെ അച്ഛൻ ഡോക്ടർ ബാലചന്ദ്രൻ അങ്ങനെ തീർന്നതാ, ആ വിധി അവൾക്ക് വന്നില്ലല്ലോ. കൃത്യസമയത്ത് സർജറി നടന്നില്ലെങ്കിലേ അങ്ങനെയൊക്കെ സംഭവിക്കും മുത്തശ്ശ. ഇവിടെ പക്ഷേ ഗായത്രിയുടെ നിലപാടാണ് പ്രധാനം. ഇനി ബാല ജീവിക്കണോ മരിക്കണോ എന്ന് തീരുമാനിക്കേണ്ടതും ആ കുട്ടിയാ. ഗായത്രിയാ, കുളി കഴിഞ്ഞ് ഞാൻ ഇറങ്ങ, എല്ലാ മഹാമാരിയോടെ കാണുമല്ലോ.
ചോദിക്കണം എനിക്ക് എന്താ എല്ലാവരും ഉദ്ദേശിച്ചത്. വിവരങ്ങൾ അപ്പപ്പ തന്നെ അറിയിക്കാം. ഗായത്രി ഇപ്പൊ ഹോസ്പിറ്റലില്ല. ദാനം കൊടുക്കണോന്ന് പറയാനേ ഇപ്പൊ അവിടെ ആളുള്ളൂ. അവളെ പിന്തിരിപ്പിക്കാൻ അവിടെ ആരുമില്ല. മുത്തശ്ശൻ വേണം ഇനി ഗായത്രിയെ പറഞ്ഞു തിരുത്താൻ. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഇറങ്ങുവോ. സുഖുവേട്ടന് ഭക്ഷണം കൊടുക്കാൻ സമയമായി. ആ ശരി. ഗായത്രിയുടെ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞു. ആ കുട്ടി വാശി പിടിച്ചാൽ ചെയ്യാതിരിക്കാൻ കഴിയില്ലല്ലോ. പിന്നെ മറ്റൊരാളെ കിട്ടിയിട്ടുമില്ല. ഗായത്രിക്ക് ചേച്ചി സഹായിക്കാൻ കഴിയും. പ്രശ്നങ്ങളൊന്നുമില്ല. അവളുടെ ഹെൽത്ത് വലിയ കുഴപ്പമില്ല. 100% ഓക്കെ അല്ല നല്ല അർത്ഥം. കുഞ്ഞിനെ നഷ്ടപ്പെട്ടതും ചേച്ചിക്കുണ്ടായ ആക്സിഡന്റും ഗായത്രിയിൽ ഉണ്ടാക്കിയ ആഘാതം വളരെ വലുതാണ്. എന്നുവെച്ചാ ബോഡിക്കല്ല പ്രോബ്ലം, മനസ്സിനാണ്. കിഡ്നി ഡെഡിക്കേറ്റ് ചെയ്യാൻ വരുന്ന ആളിന്റെ മാനസികാവസ്ഥയും പെർഫെക്റ്റ് ആയിരിക്കണം. ഇവിടെ അത് മാത്രമാണ് ചെറിയൊരു തടസ്സം. വേണ്ട ഡോക്ടർ, അവള് ദാനം നൽകാൻ യോഗ്യയാണെങ്കിലും അവളെ കൊണ്ടത് ചെയ്യിക്കണ്ടെന്നാ എന്റെ അഭിപ്രായം. ആളെത്തിയല്ലോ, നിങ്ങൾ സംസാരിക്ക. ഗായത്രി, ഒരു കുഴപ്പമില്ല, എനിക്ക് എന്റെ ചേച്ചിയെ സഹായിക്കാൻ കഴിയുമോ ബേട്ടാ? നീ എന്തിനാ ഇങ്ങനെ നിർബന്ധം പിടിക്കുന്നേ? ഗണേശന്റെ തീരുമാനം എന്താണെന്ന് നീ അറിഞ്ഞോ? ഇതിൽ എനിക്ക് ആരുടെ അഭിപ്രായം ചോദിക്കാനില്ല. എന്റെ ശരി, അത് ഞാൻ ചെയ്യും. അങ്ങനെയാണ് വേണ്ടത്. എനിക്ക് പ്രാണൻ പോലും പകുത്തു തരാൻ മനസ്സുള്ള ചേച്ചിക്ക് വേണ്ടി ഞാൻ ഇത് ചെയ്യണോ ബേട്ടാ? അല്ലെങ്കിൽ അതെന്നും ഒരു കുറ്റബോധമായി എന്റെ ഉള്ളിൽ കിടക്കും. ഇപ്പൊ ആശ്വസിക്കാലോ, ചേച്ചിക്ക് ഒരു ആപത്ത് വന്നപ്പോ ഇത്രയെങ്കിലും സഹായിക്കാൻ കഴിഞ്ഞെന്ന്. നിന്റെ ബോഡി അത്ര വീക്കല്ല, എന്നാ താളം തെറ്റലുണ്ടും മനസ്സിന്. അത് പഠിച്ച ഡോക്ടർ അതേപറ്റി പറയും ചെയ്തു. അതുണ്ടാവുക ബേട്ടാ, എന്നുവെച്ചാ മനസ്സിന് സുഖം തരുന്ന സംഭവങ്ങളൊന്നും അല്ലല്ലോ ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ഇത്രയും ആശ്വാസം, കുറച്ച് സന്തോഷം, അതാ ഞാൻ ചേച്ചിക്ക് ചെയ്തു കൊടുക്കാൻ പോകുന്ന സഹായം. അതിന് തടസ്സം നിൽക്കരുത്. അഭയേട്ടന് എനിക്കൊക്കെ നാളെ എന്റെ ചേച്ചിയെ കാണണം. എന്നും ചേച്ചി നമുക്കൊപ്പം ഉണ്ടാവണം. ഇതെന്റെ കടമയാ, അത് ഞാൻ ചെയ്തിരിക്കും. ഗണേശനോട് ഒന്നുകൂടെ. വേണ്ട ബേട്ട, ഗണേശനെ എതിർത്താലും ഞാൻ എന്റെ തീരുമാനവുമായി മുന്നോട്ട് പോവും. അതിന് കഴിയാതെ വന്നാ പിന്നെ സംഭവിക്കുന്നതൊന്നും നല്ല കാര്യങ്ങളാകണമെന്നില്ല. തീരട്ടെ, രണ്ടും തീരട്ടെ, പിന്നെ ശല്യം ഉണ്ടാവില്ലല്ലോ. മുത്തിനെ കൂടെ ഒഴിവാക്കിയാൽ സ്വസ്ഥം സുഖം. അല്ല സുഖേശൻ സാറേ, ഇനിയിപ്പോ മറിച്ചാണ് സംഭവിക്കുന്നെങ്കിലോ? അല്ല, അവള് ദാനം കൊടുക്കുമ്പോ മറ്റവള് ജീവിച്ചാലോ? രണ്ടും തീരുന്നതുവരെ ആരോഗ്യത്തോടെ ഇരുന്നാലോ? ഗായത്രി ഇപ്പൊ അങ്ങനെ ഒരു ദാനം കൊടുക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനില്ല. ഡോക്ടർമാര് പോലും 100% അതിന് സമ്മതം മൂളിയിട്ടില്ല. നമ്മളോട് കട്ടിയൻ നെറുകേടിന് ആദ്യ ഒരുത്തിക്ക് കുഞ്ഞുപോയി, ഇപ്പൊ ഒരുത്തി മരണമായിട്ട് മല്ലിട്ട് കഴിയുന്നു. ഇതും കൂടെ ആവുമ്പോ എല്ലാം അവസാനിക്കും. ശത്രുക്കളൊന്നൊന്നായി കുഴിഞ്ഞു പോവും. നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: സങ്കടം കാട്ടുക, കൂടെ നിൽക്കുന്നതായി തോന്നിപ്പിക്കുക, എന്നിട്ടും ചിരി അടക്കാൻ കഴിയാതെ വരുമ്പോ
മാറി നിന്ന് ഭംഗിയായി ചിരിക്കുക. എന്തൊരു ചിരിവേനേട്. സത്യശീലവനെ, ഈ സമയത്ത് ചേട്ടന്റെ കിഡ്നി അവളുമായിട്ട് മാച്ച് ചെയ്തിരുന്നെങ്കിൽ ചോദിക്കുന്ന കാശ് കിട്ടിയനെ. ഓ, ജീവിക്കാൻ ഒരു കിഡ്നി മതി ചേട്ടാ. ചേട്ടനാണെങ്കിൽ ജീവിതവും ഇനി അധികം ഉണ്ടാവില്ല. അപ്പൊ പിന്നെ ദാനം കൊടുക്കുന്ന കിഡ്നിക്ക് കിട്ടുന്ന ലക്ഷങ്ങൾ കൊണ്ട് ഇനിയുള്ള ചെറിയ കാലം അടിപൊളിയായിട്ട് ജീവിക്കായിരുന്നു. അതെ, എന്റെ രക്ത ഗ്രൂപ്പ് ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. അതെ, ഒരു അപൂർവ ഗ്രൂപ്പ് ആയിരിക്കും. ലോകത്ത് ആർക്കുവേ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് കാണത്തില്ല. നീ ഇടയ്ക്കിടയ്ക്ക് അവരുടെ അടുത്ത് ചുറ്റിപ്പറ്റി നിൽക്കണം, കാര്യങ്ങൾ ചൂടോടെ അറിയിക്കണം. എന്തായാലും ശേഖരേട്ടൻ ഇളക്കിയത് നന്നായി. മൊത്തത്തിൽ കിടന്ന് അടിക്കട്ടെ. ശേഖരേട്ടന്റെ കാര്യം പോട്ടെ, ഇവിടെ ഗണേശനെ പഴയപടി ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സുഖേട്ട, മാലയ്ക്ക് അപകടം ഉണ്ടായെന്ന് അറിഞ്ഞപ്പോ അവനൊന്നും മാറിയിരുന്നു. എന്നാൽ ഗായത്രിയുടെ തീരുമാനം അവനെ പിടിച്ചൊലച്ചിരിക്കുക. അവനത് സഹിക്കാൻ പറ്റിയിട്ടില്ല. അത്തരം സാഹചര്യങ്ങളെ നമ്മൾ മുതലാക്കേണ്ടത്. ദോഷം പറയരുതല്ലോ, പെങ്ങൾ എന്ത് പറഞ്ഞാലും അതൊന്നും ആങ്ങളെ വിശ്വസിക്കില്ല. ദോഷം പറയരുതല്ലോ, പെങ്ങൾ എന്ത് പറഞ്ഞാലും അതൊന്നും ആങ്ങളെ വിശ്വസിക്കില്ല. എങ്കിലും വിശ്വസിക്കും. എപ്പോഴാണെന്നോ, ഇതുപോലുള്ള അവസരങ്ങളിൽ തന്ത്രപരമായി കൂടെ നിന്നാൽ. അതെ ഗംഗെ, അതെ. ഇനിയിപ്പോ ബാല രക്ഷപ്പെടുകയാണെങ്കിൽ ഗണേശൻ ബാലയെ അഭിയായിട്ട് അകലണം. ആജന്മ ശത്രുക്കളാവണം എന്ന് വെച്ചാ വലിയൊരു ദാനം ചെയ്തതിന്റെ ക്ലൈമാക്സ് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള വേർപിരിയലാവണം. ഗണേശനെ തളപ്പിക്കണം മോളെ, അതിനു പറ്റിയ അവസരം ഒത്തു വന്നിരിക്കുന്നത്. ചേച്ചിക്ക് വൃക്ക ദാനം കൊടുക്കാൻ പോലും തയ്യാറായവള് ചേച്ചിയുമായിട്ട് അകലുവോ? അകറ്റണം, അതിനാ ദൈവം നമുക്ക് തന്നിരിക്കുന്നതും. നാവ് ഇതിന്റെ ശക്തി ഉണ്ടല്ലോ, ഇതെന്നെ പോലെ അനുഭവിച്ചറിഞ്ഞവർ വേറെ കാണില്ല. എത്ര എത്ര കുടുംബങ്ങളെയാ ഈ നാവ് കൊണ്ട് നന്നാക്കിയതും നശിപ്പിച്ചതും. അതുകൊണ്ട് നാവിന് വിശ്രമം കൊടുക്കരുത്. അതെ, ഇതുപോലുള്ള സാഹചര്യങ്ങൾ വരുമ്പോ കമ്മീഷണറെ, ഞാൻ എന്റെ കുഞ്ഞിനെ താലോലിച്ച് വളർത്തിയത് തന്റെ കെട്ടോൾക്ക് ഉപകരിക്കാനല്ല, അവൾക്ക് വേണ്ടി മരിക്കാനുമല്ല. അവള് കലക്ടറാ, താനോ കമ്മീഷണറും, എന്നിട്ടും അവൾക്ക് മഹാദാനം ചെയ്യാൻ ആരും കിട്ടിയില്ലേ? ഗായത്രിയോട് ആരും അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഇപ്പോഴും അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. തനിക്കും പറയാം തന്റെ കൊച്ചുമാളോട് ഒരു വിരോധവുമില്ല. എന്റെ മോൾക്ക് അവള് കാത്തിരുന്ന കുഞ്ഞിനെ നഷ്ടപ്പെട്ടു, അവളുടെ പ്രതീക്ഷ അസ്തമിച്ചു കഴിഞ്ഞു.
അതിന്റെ കൂടെ മറ്റൊരു ഭാരം കൂടി അടിച്ചേൽപ്പിച്ചിട്ട് ഇപ്പൊ എല്ലാവരും പുണ്യവാളന്മാരാവാൻ നോക്കുക. ആരുമില്ലായിരുന്നടോ ഒരു സമയത്ത് അവളെ നോക്കാൻ. ദേ അന്ന് ഞാൻ എന്റെ മോൾക്ക് മുത്തശ്ശ മാത്രമായിരുന്നില്ല, അച്ഛനായിരുന്നടോ അച്ഛൻ. അങ്ങനെയുള്ള എന്റെ പൊടിമോളുടെ ശരീരമാ തന്റെ ഭാര്യയ്ക്ക് വേണ്ടി അറുത്ത് മുറിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഗായത്രി പറഞ്ഞു തിരുത്താൻ. ദേ ഞാനെന്നല്ല, ആരും അവളുടെ തീരുമാനത്തിനൊപ്പമല്ല. ദേ ചേച്ചിയെ രക്ഷിക്കണമെന്ന വാശി അനിയത്തിക്ക് മാത്രമാ. വേറൊരുത്തി ഉണ്ടല്ലോ, ചെറിയ സാധനം മുത്ത്. അവള് പറഞ്ഞു കാണും അവളുടെ ബാലമ്മയെ രക്ഷിക്കാൻ. ആ അതെങ്ങനെ പറയൂ, അവൾക്കും കൂറ് വളർത്തമ്മയോടല്ല തന്റെ ഭാര്യയോടാ. ആ അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. ആ അതുപോട്ടെ, എന്റെ മോള് അവളുടെ ചേച്ചിയെ സഹായിച്ചു എന്നിരിക്കട്ടെ. ആ പ്രവൃത്തി കൊണ്ട് പൊടിമോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ നഷ്ടം എങ്ങനെ നികത്തണമെന്ന് കൂടി താൻ എനിക്കൊന്ന് പറഞ്ഞുതാ. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടാൽ പോയവളെ തിരിച്ചു കൊണ്ടുവരാൻ എന്തെങ്കിലും ജാലവിദ്യ കമ്മീഷണർക്ക് വശമുണ്ടോ? ആ പോയാ പോയി അല്ലേ, അനിയത്തി പോയാ തനിക്കെന്താ, കെട്ടിയോളെ അരികിൽ കാണുമല്ലോ സ്വാർത്ഥ തണ്ടുകള്. എനിക്കും കാണുമല്ലോ ഈ പറഞ്ഞ അവയവങ്ങളൊക്കെ. പിന്നെ കുഴിയിലോട്ട് കാലിനിട്ടിരിക്കുന്ന തനിക്കും സഹായിക്കാനോടോ തന്റെ പ്രിയപ്പെട്ട കൊച്ചുമോളെ. എന്നും ഇയാള് സ്നേഹിച്ചത് ഇയാളുടെ ആദ്യത്തെ കൊച്ചുമോളെ മാത്രം. മോളുടമ്മ ബാലമ്മയെ സഹായിക്കുന്നെങ്കിൽ സഹായിച്ചോട്ടെ, അതിന്റെ പേരിൽ മോളുടമ്മയെ പിന്നെ കാണാൻ പറ്റാതായ, അതിനുശേഷം പിന്നെ നമ്മളാരും കാണാൻ പോകുന്നില്ല.